ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ സഫാരി എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഏറ്റവും പുതിയ വണ്ടിയാണ് സഫാരി. അതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് 360 ക്യാമറ നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന സിസ്റ്റം മാറ്റിയിട്ട് 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, അതോടുകൂടി ഒരു 360 ക്യാമറ. 360 ക്യാമറ എന്ന് പറയുമ്പോൾ ശരിക്കും 4 ക്യാമറ വരും. ഫ്രണ്ട്, ബാക്ക്, അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് മിററുമാൻ, അങ്ങനെ ടോട്ടൽ 4 ക്യാമറയാണ് ഈ 360 സിസ്റ്റം വെക്കുമ്പോൾ അതിലേക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല, ഇപ്പോൾ ഈ സഫാരി എന്ന് പറഞ്ഞൊരു വണ്ടി ടാറ്റയുടെ മിക്ക വണ്ടികൾക്കും വേണം. ഇപ്പോൾ സഫാരിക്കും വേണം ഒരു ക്യാൻബസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് നമുക്ക് ഇതിലേക്ക് വേണം. ആ യൂണിറ്റ് വെച്ചാലാണ് എല്ലാ ഫങ്ഷൻസും നമുക്ക് നമ്മുടെ സ്റ്റീരിയോയിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു സൈഡ് മിററിൽ ഓരോന്ന്, ആ മിററിലുള്ള ഇതേ ഫിറ്റിങ്സ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ക്യാമറ ഇതേ നമ്മളവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫുള്ളായിട്ട് അത് പാക്ക് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ക്യാമറ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലെ ക്യാമറയുടെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, അത് ഫിറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇതാണ് ആ ക്യാമറ വരുന്നത്. അതിൻ്റെ വയറിങ് ഫുള്ളുള്ളിൽ കൂടെ പോകും. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകതയിൽ വയറ് കട്ടിങ് എന്നുള്ള യാതൊരു വക പ്രശ്നങ്ങളും നമുക്ക് ഇതിൽ വരുന്നത്. എല്ലാം കപ്ലർ ഇട്ടിട്ടുള്ള ഫിറ്റിങ്സ് ആണ്. മെയിൽ ഫീമെയിൽ കപ്ലർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫിറ്റിങ്സ് ഫുള്ള് വരുന്നത്. പ്ലഗിങ് ആണ് ഫുള്ള്, എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ കട്ടിങ് ഇല്ല. അതേപോലെ സപ്ലൈ കൊടുക്കാനായി നമുക്ക് വയർ കട്ടിങ് എന്നുള്ള പ്രശ്നം നമുക്ക് ഇതിൽ വരുന്നില്ല. ബാക്കിൽ വരുന്ന ക്യാമറയുടെ ഫിറ്റിങ്സാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്, അത് ആ ഫിറ്റിങ്സും അവിടെ കഴിഞ്ഞു. അപ്പോൾ സഫാരി എന്ന് പറഞ്ഞ വണ്ടിയാണ്, അതിൽ ഇതാണ് ആ ക്യാമറ, ബാക്കിലത്തെ ക്യാമറ വരുന്നത്, അതാണ്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 360 ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ചെറുവണ്ടികൾക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ വലിയൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 360 ക്യാമറ ആവശ്യമാണ് ഇപ്പോഴത്തെ കാലത്ത്. എന്നുവെച്ചാൽ അതേപോലെ നമുക്ക് ട്രാഫിക്കും കാര്യങ്ങളും അതേപോലെയാണ്. എന്നുവെച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് ആ ഏതെങ്കിലും സൈഡിൽ നിന്ന് വണ്ടി കയറി വരാം. അപ്പോൾ ഈ 360 ക്യാമറയുടെ പ്രത്യേകതകൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയാൻ വേണ്ടി ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലെ ക്യാമറ വർക്ക് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് ഇട്ടാൽ റൈറ്റ് സൈഡിലെ ക്യാമറ വർക്ക് ചെയ്യും. അപ്പോൾ ഷാർപ്പ് എന്ന് പറഞ്ഞ ഒരു സ്റ്റീരിയോ ആണ്, 9 ഇഞ്ചിൻ്റെ സ്റ്റീരിയോ ആണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫ്രണ്ടിൽ ബോക്സും ഇതിൻ്റെ 4GB 64 ആണ് വരുന്നത്. നിയോ സീരീസ് ആണ്, 8-core പ്രൊസസ്സറാണ്. DVR ഉണ്ട് അതിൽ. പക്ഷേ നമ്മൾ 360 ആഡ് ചെയ്യണമെങ്കിൽ DVR നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ 360 അല്ലാന്നുണ്ടെങ്കിൽ DVR മാത്രം ഉപയോഗിക്കാം. ഇതാണ് അതിലുണ്ടായിരുന്ന കമ്പനി സ്റ്റീരിയോ വരുന്നത്. അപ്പോൾ കമ്പനി സ്റ്റീരിയോ നമുക്ക് 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കമ്പനി സ്റ്റീരിയോ വരുന്നത്. ഈ സ്റ്റീരിയോ നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു പാനൽ എടുത്ത് ആ പാനലിൽ നമ്മുടെ 9 ഇഞ്ചിൻ്റെ സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് കാണിക്കണമെന്ന് മാത്രമല്ല, ഇതിൽ ഡിസ്പ്ലേ ഉള്ള ഒരു മോഡൽ സ്റ്റീരിയോ തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത് കേട്ടോ. ഇതിലേക്കും കപ്ലറുകളും കാര്യങ്ങളാണ് വരുന്നത്. ഈ കപ്ലറുകൾ നമ്മൾ നേരിട്ട് നമ്മുടെ ക്യാൻബസിലേക്കും അതേപോലെ തന്നെ സ്റ്റീരിയോയിലേക്കും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്യാൻബസ് നമ്മളിൽ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ക്യാൻബസ് വെച്ചാലേ നമുക്ക് ബാക്കി ഇൻഡിക്കേഷൻസ് ഈ സ്റ്റീരിയോയിൽ കിട്ടിയിരുന്ന എല്ലാ ഇൻഡിക്കേഷൻസും നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ സഫാരി വണ്ടിയുടെ 360 ക്യാമറയുടെ ഫുൾ ഫിറ്റിങ്സും അതുപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ക്യാമറകൾ ഇത് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി. അതേപോലെ തന്നെ ബാക്കിലത്തെ ക്യാമറയുടെ ഫിറ്റിങ്സ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡിലെ ക്യാമറ നമ്മുടെ കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊന്നത് വർക്ക് ചെയ്ത് കാണും ചെയ്യാം. അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും കാണാം. സാധാരണ കമ്പനി സ്റ്റീരിയോയിലേക്ക് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം അല്ല സോറി 360 ആഡ് ചെയ്യുമ്പോൾ ചെറിയ ഡിസ്പ്ലേ ആകുമ്പോൾ നമുക്കത് കാര്യമായിട്ടൊരു ഗുണം കിട്ടില്ല. 9 ഇഞ്ചിൻ്റെ സ്റ്റീരിയോ, ഇത് ഷാർപ്പിൻ്റെ 9 ഇഞ്ച് അല്ല, നമ്മൾ 10 ഇഞ്ചാണ് വെച്ചിരിക്കുന്നത്. അതാണ് അത്രയും സൈസ്, 9 ഇഞ്ച് അല്ല, ഞാൻ നേരത്തെ 9 ഇഞ്ച് എന്നാണ് പറഞ്ഞത്, 10 ഇഞ്ച്. ഇതാണ് അതിൻ്റെ 3D വ്യൂ ഇങ്ങനെ വരും. കറക്റ്റായിട്ട് നമുക്ക് ഫുൾ 4 ഭാഗത്തും ഉള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇമ്മയ്ക്ക് വന്നപ്പോൾ ഡാഷ് ബോർഡിലേക്ക് വന്നപ്പോൾ തന്നെ നല്ല ഷോയുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിറ്റിങ്സും കൂടിയാണ്. നല്ല ശരിക്കും കമ്പനി ഓയി ഫിറ്റിങ് പോലെ തന്നെ ആയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് ക്യാമറകൾ സെപ്പറേറ്റ് ആയിട്ടും നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ചൊന്ന് കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് നമ്മൾ വണ്ടി തിരിയാൻ വേണ്ടി ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റിലെ ക്യാമറ ഓൺ ആവും, റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ റൈറ്റിലെ ക്യാമറ ഓൺ ആവും.
ഇപ്പൊ നമ്മള് ഫ്രണ്ട് ബാക്ക് ആണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അതിൽ ഓരോന്നും ഇപ്പൊ ബാക്ക് ക്യാമറയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിത് പ്രസ് ചെയ്യാൻ പോണ്, അപ്പൊ നമുക്ക് ഓരോ ക്യാമറ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. ഇതിപ്പോ ഫ്രണ്ടാണ് ഇപ്പൊ കാണുന്നത്, നല്ല വൈഡായിട്ട് തന്നെ നമുക്ക് കാണാം. ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങൾ, നേരെ കാണുന്ന ബിൽഡിങ് വളരെ വൈഡ് ആയിട്ട് കാണാവുന്ന നല്ല ക്യാമറ ഉണ്ട്. ഇപ്പൊ ബാക്ക്, ഇപ്പൊ ബാക്ക് നമ്മൾ പ്രസ് ചെയ്തപ്പോ ബാക്ക് കാണുന്നു. അതേപോലെ തന്നെ സൈഡ്, ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്രസ് ചെയ്തപ്പോ ലെഫ്റ്റ് സൈഡ് മീൻസ് ലെഫ്റ്റിലെ ക്യാമറ പ്രസ് ചെയ്തപ്പോ ലെഫ്റ്റ് കാണുന്നു. ഇപ്പൊ അതേ റൈറ്റിലെ കാണുന്നു. ഇനി നമുക്ക് രണ്ടു കൂടി കാണണം. ഇതേ ഇപ്പൊ നമുക്ക് രണ്ടും കാണാം, രണ്ട് സൈഡ് ആ വണ്ടി രണ്ട് സൈഡാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമുക്ക് ഫ്രണ്ട് തന്നെയാണ് ഇപ്പൊ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് 3D വ്യൂ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇൻഡിക്കേഷൻ ചമ്മറി, ഇപ്പൊ AC ഓൺ ആക്കിയപ്പോൾ AC ഇൻഡിക്കേഷൻ കറക്റ്റ് ആയിട്ട് അതിൽ വന്നു. അപ്പോൾ ഈ ഒരു പ്രത്യേകതയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻബസ് എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്കണത്. ഒരുവിധം മിക്ക വണ്ടികൾക്കും നമുക്ക് ക്യാൻബസ് ആവശ്യമാണ്. അതേപോലെ തന്നെ അതിന്റെ ഫിറ്റിംഗ്സിൽ വേറെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല, കറക്റ്റ് ഫിറ്റിംഗ്സും കൂടിയാണ്. അപ്പോൾ ഈ 360 ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. നമ്മളൊരു ഹോണ്ട സിറ്റി, അതേപോലെ തന്നെ ടാറ്റ ടിയാഗോ, അതേപോലെ തന്നെ നമുക്ക് ഒരു ക്രെറ്റ, അതേപോലെ ഇനോവ, അങ്ങനെ കുറേ വണ്ടികൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇപ്പോൾ 3D വ്യൂ ആണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് 360 ക്യാമറ ആവശ്യമുള്ളൂ. ഇപ്പോൾ ചെറു വണ്ടിക്ക് ശരിക്കും എൻ്റെ ആവശ്യം വരുന്നില്ല, വലിയ വണ്ടിയാണെങ്കിലാണ് 360 ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ 360 നമുക്ക് ഏത് വണ്ടിയിലും വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം, യാതൊരു കാരണവശാലും വയർ കട്ടിങ്ങോ നിങ്ങൾക്ക് വാറണ്ടിയോ ഇത് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അപ്പോൾ ഇതേപോലെ മനോഹരമായുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വണ്ടി എടുക്കുന്ന ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ ലിങ്കൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.